നമസ്കാരം. മൗർ മീഡിയ നാട്ടുവാർത്തകളുമായി ലുലു ഹഷ്മിന. മുക്കം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വയലിൽ മൊയ്തീൻ കോയ ഹാജി അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. മുൻ DCC പ്രസിഡന്റും മുക്കം മുസ്ലിം ഓർഫനേജ് സ്ഥാപകനുമായ വയലിൽ മൊയ്തീൻ കോയ ഹാജിയെ മുക്കം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരിച്ചു. മുക്കം സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ ബ്ലോക്ക് പ്രസിഡന്റ് MT അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. മുൻ DCC പ്രസിഡന്റ് KC അബു പരിപാടി ഉദ്ഘാടനവും അനുസ്മരണ പ്രഭാഷണവും നടത്തി. സിജ ആന്റണി, ബാബു പൈക്കാട്ട്, സി അബ്ദുറഹ്മാൻ മാസ്റ്റർ, KT മൻസൂർ തുടങ്ങിയവർ സംസാരിച്ചു. ഊർജ മേഖലയെ സ്വകാര്യവത്കരിക്കാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ കൽക്കരികനി തൊഴിലാളികൾ നടത്തുന്ന 72 മണിക്കൂർ പണിമുടക്കിന് ഇലക്ട്രിക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. കേന്ദ്രത്തിന്റെ നയത്തിനെതിരെ പോരാട്ടങ്ങൾ തുടരുകയാണ്. മാവൂരിൽ നടന്ന പരിപാടി ബ്രിജേഷ് ET, അനിൽകുമാർ T, ഷാജു C എന്നിവർ നേതൃത്വം നൽകി. ആ സമരത്തിന് ഇന്ത്യയിലെ മുഴുവൻ ട്രേഡ് യൂണിയനുകളുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പരിപാടികളാണ് നമ്മുടെ ഓരോ പ്രദേശങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, വൈദ്യുതി മേഖലയിൽ കേരളത്തിലെ മുഴുവൻ ACP സെഷൻ ഓഫീസുകളിലും സംയുക്ത ട്രേഡ് യൂണിയന്റെ ഭാഗമായി മുഴുവൻ തൊഴിലാളികളെ അണിനിരത്തിക്കൊണ്ടുള്ള പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മാവൂർ സാന്ത്വനം പാലിയേറ്റീവ് കെയർ ഗൾഫ് മേഖലയിലും സജീവമാവുന്നു. കുവൈത്തിൽ പ്രഥമ ഗൾഫ് കമ്മിറ്റി രൂപീകരിച്ചു. മാവൂരിലും പരിസര പ്രദേശങ്ങളിലുമായി നൂറുകണക്കിന് രോഗികൾക്ക് താങ്ങും തണലുമായി പ്രവർത്തിക്കുന്ന മാവൂർ സാന്ത്വനം പാലിയേറ്റീവ് കെയറിന് കുവൈത്തിൽ ജോലി ചെയ്യുന്ന മാവൂർ നിവാസികൾ ചേർന്ന് സാന്ത്വനം കുവൈത്ത് കമ്മിറ്റി രൂപീകരിച്ചു. കുവൈത്തിൽ വെച്ച് നടന്ന വാട്സ്ആപ്പ് ഓൺലൈൻ മീറ്റിംഗിൽ അഡ്വൈസറി ചെയർമാനായി PM മുസ്തഫ മാവൂരും പ്രസിഡന്റായി സ്വാലിഹ് മാവൂർ, ജനറൽ സെക്രട്ടറിയായി ഷറഫുദ്ദീൻ ചിറ്റാരിപ്പിലാക്കൽ, ട്രഷററായി സലാം തറോൽ എന്നിവരടങ്ങുന്ന 10 അംഗ കമ്മിറ്റിയാണ് സാന്ത്വനം കുവൈത്തിന് ചാപ്റ്ററിന് കീഴിൽ നിലവിൽ വന്നത്. ഭാവി പരിപാടികളെക്കുറിച്ചെല്ലാം തുടർ യോഗങ്ങളിൽ കമ്മിറ്റി വിശദമായി ചർച്ച ചെയ്യും. സാന്ത്വനത്തിന് GCC രൂപീകരിക്കുന്ന ആദ്യ യൂണിറ്റ് ആണ് കുവൈത്തിലേത്. മാട്രസിലുള്ള ഹൈ GSM ഫാബ്രിക്കും ഹൈ ഡെൻസിറ്റി മെമ്മറി ഫോമും നിങ്ങളുടെ ഉറക്കത്തിന് ഒരു ഫ്ലോട്ടിംഗ് എക്സ്പീരിയൻസ് നൽകുന്നു. ഫോർ വിഷ് മാട്രസ് ഫോർ ഹെൽത്തി സ്ലീപ്പ്. 2020 July 1 പത്രഫോട്ടോഗ്രാഫി രംഗത്ത് മാവൂരിന്റെ സംഭാവനയായ PT മുഹമ്മദ് മാവൂരിന്റെ ഫോട്ടോഗ്രാഫി ജീവിതത്തിന് 36 വർഷം പൂർത്തിയാവുകയാണ്. സൽമാൻ ചാലിലിന്റെ റിപ്പോർട്ടിലേക്ക്. 1984 July 1 PT തന്റെ കൈവശമുള്ള യാഷിക ക്യാമറയുമായി കാലിക്കറ്റ് ടൈംസ് പത്രത്തിൽ ഫോട്ടോഗ്രാഫറായി ജോലിയിൽ പ്രവേശിക്കുന്നത്. തുടർന്ന് രാഷ്ട്രദീപിക, ദീപിക പത്രങ്ങളിലും 1997 സിറാജ് പത്രത്തിൽ ന്യൂസ് ഫോട്ടോഗ്രാഫറായും 2005 കാലിക്കറ്റ് ടൈംസ് പത്രത്തിലും തുടർന്ന് 2008 മുതൽ രാഷ്ട്രദീപിക, ദീപിക പത്രങ്ങളിലും 2011 മുതൽ മെട്രോ വാർത്താ പത്രത്തിലും ഫോട്ടോഗ്രാഫറായി ചൈത്രയാത്ര തുടർന്നു. 2013 പത്രഫോട്ടോഗ്രാഫി രംഗത്ത് നിന്നും വിരമിച്ച ശേഷം ചന്ദ്രിക ദിനപത്രത്തിൽ റിപ്പോർട്ടറായും അതിനുശേഷം ഇപ്പോൾ സിറാജ് ദിനപത്രത്തിൽ റിപ്പോർട്ടറായും ജോലി ചെയ്യുന്നു. പത്ര ഫോട്ടോഗ്രാഫിയിൽ നിന്നും വിരമിച്ചുവെങ്കിലും പത്രത്തിലേക്ക് അയക്കുന്ന വാർത്തക്കാവശ്യമായ ചിത്രങ്ങൾ PT പകർത്തുന്നത് തന്റെ ക്യാമറ ഉപയോഗിച്ച് തന്നെയാണ്. തന്റെ ജീവിത സഹചാരിയായ ക്യാമറ മാറ്റിവെക്കാൻ PT ഇപ്പോഴും തയ്യാറല്ല. നിരവധി പുരസ്കാരങ്ങളാണ് ഈ കാലയളവിൽ PT തേടിയെത്തിയത്. 1996 മനുഷ്യാവകാശ സംരക്ഷണ സമിതി അവാർഡ്, 1999 KA റഹ്മാൻ പരിസ്ഥിതി ഫോട്ടോഗ്രാഫി അവാർഡ്, 2002 ഫോട്ടോഗ്രാഫി സൊസൈറ്റി ഓഫ് കേരള അവാർഡ്, 2004 കൊച്ചി സോഷ്യൽ എൻവയൺമെന്റ് ഫോറസ്റ്റ് ഫോട്ടോഗ്രാഫി അവാർഡ്, 2013 മാവൂരിന്റെ ടൂറിസം സാധ്യതയെക്കുറിച്ചുള്ള പഠനത്തിന് ഗ്രാമപഞ്ചായത്തിന്റെ പുരസ്കാരം, 2017 ഇരുവഴിഞ്ഞിപ്പുയ സംരക്ഷണ സമിതിയുടെ അവാർഡ് എന്നിവ ഇതിൽ പ്രധാനപ്പെട്ടതാണ്. ഫോട്ടോഗ്രാഫിയോടൊപ്പം നിരവധി പോരാട്ട വേദികളും PT നിറസാന്നിധ്യമായിട്ടുണ്ട്.
നർമ്മദ ബച്ചാവോ വിരുദ്ധ സമരം, പ്ലാച്ചിമട സമരം, സൈലന്റ് വാലി സമരം, കാസർകോട്ടെ എൻഡോസൾഫാൻ വിരുദ്ധ സമരം, പാണ്ഡിയാർ പുന്നപ്ര സമരം, ചാലിയാർ ജീവൻ രക്ഷാ സമരം, അറബിക്കടലിലൂടെ കന്യാകുമാരി കാസർകോട് സ്നേഹസാഗർ യാത്ര, ചാലിയാർ സംരക്ഷണ സമിതിയുടെ അനിശ്ചിതകാലത്തെ നിരാഹാര സമരം എന്നിവ ഇതിൽ പ്രധാനപ്പെട്ടതാണ്. ഗ്രാസിം മലിനീകരണത്തിനെതിരെയുള്ള ലേഖനം കാരണം കേരള ഹൈക്കോടതി വരെ പീറ്റി കയറേണ്ടി വന്നിട്ടുണ്ട്. പത്രഫോട്ടോഗ്രാഫി ജീവിതത്തിനിടയിൽ മണൽ കളിമണ്ണ് മാഫിയ ആക്രമണത്തിൽ പരിക്കേറ്റ് ദിവസങ്ങളോളം ആശുപത്രിയിൽ കിടക്കേണ്ടി വന്നു. വിലപിടിപ്പുള്ള തൻ്റെ ക്യാമറ തകരാനും ഈ അക്രമം കാരണമായി. പോലീസ് മർദ്ദനവും ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. മാവൂർ മീഡിയ നാട്ടുവാർത്തകൾക്കായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. നാട്ടുവാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.